താന്യം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ എഡിഎസ് നേതൃത്വത്തിൽ പുതിയ ജനപ്രതിനിധികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. താന്യം കുറ്റിക്കാട്ട് അമ്പല ഹാളിൽ നടന്ന ചടങ്ങ് നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രവർത്തനം അതിനെ ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ദാരിദ്ര്യ ലഘൂകരണം അല്ലേ, അങ്ങനെയല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ദാരിദ്ര്യ ലഘൂകരണം എന്നും കേരളത്തിൽ പറയേണ്ട കാര്യമില്ല. കാരണം ലഘൂകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ദാരിദ്ര്യമില്ല. കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകളുടെ കാര്യം ദാരിദ്ര്യമേ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് ദാരിദ്ര്യ ലഘൂകരണം എന്ന് പറയുന്ന പ്രക്രിയ. കാരണം അത് അവിടെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്തുനിന്ന് നടക്കുന്ന സംഭവം ഒന്നല്ല. കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിനകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയ്ക്കാണ് കുടുംബ എ ഡി എസ് പ്രസിഡന്റ് താര സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. എ ഡി എസ് സെക്രട്ടറി ന്യൂസി ശിവരാമൻ സ്വാഗതവും എ ഡി എസ് വൈസ് പ്രസിഡന്റ് അമ്മിണി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ ടി ബി, വാർഡ് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, എം ബി ബി എസ് സീറ്റ് ലഭിച്ച സ്നേഹിത് ടി എസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴയ മെമ്പറായ ശോഭാ രാജീവിന് യാത്രയയപ്പും നൽകി.